കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഡി ജി പി ക്യാമ്പ് ചെയ്ത് അന്വേഷണം വിലയിരുത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാർട്ടിൻ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. പൊള്ളലേറ്റവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. ഇന്നലെ കാലത്ത് തന്നെ അന്വേഷണം ആരംഭിച്ചപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായ വാർത്തകൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നുള്ളത്. അതിൽ കണ്ട ഏറ്റവും പോസിറ്റീവായ കാര്യം അത് എല്ലാ മാധ്യമങ്ങളും നല്ല നിലയിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ മാർട്ടിൻ ഇപ്പൊ പ്രസ്താവിച്ച കാര്യങ്ങളുണ്ട്, ആ പ്രസ്താവിച്ച കാര്യങ്ങൾക്ക് പുറമേ വല്ലതുമുണ്ടോ, ആ കാര്യം അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ട കാര്യമാണ്. അത് സ്വാഭാവികമായി പോലീസിന്റെ അന്വേഷണ രീതിയിൽ പെടുന്നതാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ അന്വേഷണങ്ങൾ ഇപ്പൊ തന്നെ അതിന്റെ പുറക്ക് നടക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു പൊള്ളലേറ്റവർക്ക് മികച്ച ചികിത്സ തന്നെ ഉറപ്പു നൽകുമെന്നും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നത്, കൊടും വിഷമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? ശ്രുതി, കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും കസ്റ്റഡിയിലുള്ള ഡൊമിനിക് മാർട്ടിൻ പറഞ്ഞതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് ആശുപത്രിയിൽ നല്ല രീതിയിലുള്ള ചികിത്സയാണ് നൽകുന്നത്, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലും അതുപോലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലുള്ളവരെ മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കൊപ്പം വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാരും ഇന്ന് ഈ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ മുഖ്യമന്ത്രി രൂക്ഷ വിമർശനമാണ് നടത്തിയത്. അതായത് കേന്ദ്രമന്ത്രി വമിക്കുന്നത് വിഷമല്ല, കൊടും വിഷമാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. രാവിലെ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഒരു കേന്ദ്രമന്ത്രി സംസാരിക്കുന്നത് പോലെയല്ല, ഒരു വിടുവായൻ പറയുന്നത് പോലെയാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രചരണമാണ് അദ്ദേഹം നടത്തുന്നത്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നടത്തുന്നത്. അവർ അത്തരം പ്രത്യേക മാനസികാവസ്ഥയിലുള്ളവരാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കും. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതൊക്കെയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഉള്ളത്. അല്പസമയത്തിനകം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കേരള ഗവർണർ സന്ദർശനത്തിന് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതിന്. അതിനുവേണ്ടി എല്ലാവരും മാധ്യമപ്രവർത്തകരടക്കം കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. 5 മണിയാണ് പറഞ്ഞിരുന്നത്, 5:30 ഗവർണർ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ മരിച്ച 3 പേരിൽ ഒരാളുടെ, അതായത് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള കുമാരിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേഷൻ. മറ്റുള്ള ആളുകൾ, ലിബിന എന്ന് പറയുന്ന കുട്ടിയുണ്ട്, 12 വയസ്സുകാരി, ഒപ്പം തന്നെ ലയോണ പൗലോസ് ഉണ്ട്. ഈ ലയോണ പൗലോസിന്റെ മൃതദേഹത്തിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. ഈ ഡി എൻ എ ടെസ്റ്റിന് ശേഷമായിരിക്കും ലയോണ പൗലോസിന്റെ മൃതദേഹം വിട്ടു നൽകുക. ഇവർ ഈ 2 ആളുകളുടെ മൃതദേഹങ്ങളാണ് നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉള്ളത്. കുമാരി എന്ന തൊടുപുഴ സ്വദേശിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് അല്പസമയം മുൻപാണ് വിട്ടു നൽകിയത്. ശ്രുതി, വ്യക്തമാണ് കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മികച്ച അന്വേഷണം തന്നെയാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്പെഷ്യൽ ടീമാണ് സ്ഫോടനം അന്വേഷിക്കുന്നത്, നല്ല നിലയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതുപോലെ കേന്ദ്രമന്ത്രിക്കെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തുകയുണ്ടായി. കേന്ദ്രമന്ത്രി വെറും വിഷമല്ല, കൊടും വിഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് അലങ്കാരമായി കാണുന്നു. രാജീവ് ചന്ദ്രശേഖരനെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അതുപോലെ ഗവർണർ ആശുപത്രിയിൽ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും അശ്വതി നൽകിയത്.